ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറി തന്നെയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു മസാലയിലാണ് നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട നമുക്കൊന്ന് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വരഞ്ഞു വെച്ചതുകൊണ്ട് തന്നെ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ മസാല നല്ലപോലെ ആയിക്കോളും. അപ്പോൾ ഇത് ഇതിലിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചോളും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ടൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പട്ട, ഏലക്കായ, പൂവ്, അതേപോലെ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമാക്കി വെക്കുക. പിന്നെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്കത് കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് തക്കാളിയാണ്. ചെറിയ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരുപാട് നേരം മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പം അത് നല്ല വെള്ളം പോലെ വരും. അങ്ങനെ വരരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നതാണ് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. വേറൊന്നുമല്ല, ഒരു 10 അണ്ടിപ്പരിപ്പ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുക്കുക, എന്നിട്ട് അത് ചേർക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയ്ക്ക്. അതും കൂടെ ചേർത്തിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ തക്കാളി ലാസ്റ്റായിരുന്നു ചേർത്തത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളത്തിലാണ് ഫുള്ള് കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് ഈ കറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഈ സമയത്ത് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കപ്പോളം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. മുട്ട ഫ്രൈ ചെയ്ത സമയത്ത് ചേർത്ത ഉപ്പൊക്കെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ. ഈ കറിയിലേക്കും എല്ലാത്തിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കറിവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റി ഉള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.